വടകരയിൽ ശൈല ടീച്ചർ തരംഗമുണ്ടോ എന്നുള്ളതാണ് പോയിന്റ്. അതായത് ഒരു തുലാസിന്റെ രണ്ട് തട്ടുകളിൽ പ്രതിച്ഛായകൾ വെച്ച് തൂക്കിയാൽ അത് ഒരേപോലെ നിൽക്കും. പഴയ മന്ത്രിമാർ, ഇപ്പൊ ഇപ്പത്തെ മന്ത്രിസഭയിലെ ഏറ്റവും ജനപ്രിയനായ ഒരാൾ, രമ ഇറങ്ങി നിന്ന് വോട്ട് ചോദിച്ചാൽ പറഞ്ഞിരിക്കുന്ന ഹിമാചൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. പൊളിറ്റിക്സിലൊന്നും യാതൊരു താല്പര്യം ഇല്ലാത്ത കുറെ കുട്ടികൾ വന്നിട്ട് ആരാവണം മുഖ്യമന്ത്രി എന്ന് വെച്ചപ്പോ ശൈല ടീച്ചർ എന്ന് പറയുന്നത്. അതായത് മൈനോറിറ്റി പോളറൈസേഷൻ മുരളീധരന് ഉണ്ടാക്കാൻ പറ്റിയെന്നാണ്. സമാസ വിഷയത്തിലെ ടീച്ചറെ പ്രതികരണം അങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ആർഎസ്എസ് ബന്ധം ഉണ്ടാവും. ഏറ്റവും മുന്നിലായി ഞങ്ങൾ ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചവരല്ല, പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായതാണ്. ഞാൻ എപ്പോഴും നേരിട്ടിട്ടുള്ളത് കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ, എൻ്റെ ആദ്യത്തെ മത്സരം മുതൽ ഇതുവരെ. കളഞ്ഞിറഞ്ഞ് കെ കെ ശൈലജ വീണ്ടും വടകര ചുവപ്പണിയുണ്ട് മോനെ. ഇതാ എട്ട് കോളത്തിലേക്ക് കേട്ടോ ടീച്ചർ പറഞ്ഞേ. ഒരു ഫുൾ പേജ് കൊടുക്കാനുള്ള ഇങ്ങനെ ഒരു ആവേശം ഉണ്ടായിരുന്നു. അവിടെ നിൽക്കട്ടെ, അതൊക്കെ നിങ്ങൾ പറഞ്ഞോ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, വളർത്താനാണോ അല്ലെങ്കിൽ തളർത്താനാണോ? രണ്ടായാലും ഞാൻ പറയുന്നത് കെ മുരളീധരനൊത്ത സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ. തോൽപ്പിക്കാൻ എന്തായാലും സി പി എം ശ്രമിക്കണം എന്നില്ല, ജയിച്ചാൽ പോലും ഈ നേരത്തെ പറഞ്ഞതിന് ഉത്തരമാണ്. ഡൽഹിയിലെത്തിയല്ലോ. അല്ല, ഈ സി പി എം എന്തുകൊണ്ട് വടകര ഇങ്ങനെ കഴിഞ്ഞ തവണ വടകര അതിനു വേണ്ടി സെലക്ട് ചെയ്തു പി ജയരാജേട്ടൻ, ഇത്തവണ കെ കെ ശൈലജ ടീച്ചർ? അങ്ങനെ പിടിക്കാൻ ഇറങ്ങിയ ജയരാജേട്ടൻ ഇപ്പൊ ഗാദി ബോർഡിൽ ഇരിക്കുവോ? ഈ അഭിമാന പോരാട്ടത്തിൽ ഒരു ഫാക്ടർ കെ മുരളീധരൻ എന്ന് പറയുന്ന പ്രതിച്ഛായ, അതിനൊത്തൊരു സ്ഥാനാർത്ഥിയെ താളാക്കി, അത്രേ ഉള്ളു കെ കെ ശൈലജ. അതിന് ഈ പറഞ്ഞ സ്ഥാനമൊക്കെ ഉണ്ട്, കെ കെ ശൈലജയെ ഒതുക്കാനാണോ, അതൊക്കെ വേറെ നിഗൂഢ ലക്ഷ്യങ്ങളായിരിക്കും. പക്ഷേ സംഘടനാപരമായ ചോദ്യമാണ്. പക്ഷെ എല്ലാവരും ഒരുമിച്ച് സമ്മതിക്കുന്ന ഭാഗ്യം, അത് കെ മുരളീധരനെ സമ്മതിച്ചു. എനിക്കൊത്ത ഇതിപ്പോഴേ അങ്ങനെ നോക്കുമ്പോ കെ മുരളീധരൻ അവിടെ നല്ലൊരു സിറ്റി എം പി ആണ്. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ജനങ്ങളായിട്ട് നല്ല അടുപ്പമുണ്ട്, എല്ലായിടത്തും സ്വീകാര്യനാണ്. ശൈല ടീച്ചറും അതുപോലെ തന്നെ സ്വീകാര്യം. പക്ഷെ ഇവര് രണ്ടുപേരും നിക്കുമ്പോഴേ ശക്തികൾ നിൽക്കുമ്പോ ആര് ജയിക്കും? അതായത് കേരളത്തിൽ 20 മണ്ഡലം എടുത്തു നോക്കിയാ തീ പാർന്ന പോരാണല്ലേ. പക്ഷേ നമുക്ക് കുറെ ദിവസങ്ങൾ ഇനി ഡിക്ലർ ചെയ്തിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ട് ഒരു നാക്കുപുഴ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ സാധനങ്ങളൊക്കെ അല്ല. ഈ അത് അത് നിങ്ങൾ പറയുമ്പോ എനിക്ക് മൊത്തത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ വടകര ശരിയാണ്, നമ്മള് ഞാൻ കൗതുകത്തിന് ഇങ്ങനെ ടീച്ചർ അത് കണ്ടപ്പോഴേ ചോദിച്ചു തുടങ്ങിയ. പക്ഷെ മൊത്തത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കും, ആർക്കനുകൂലാവുന്ന മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 19-1 അത് പ്രതീക്ഷിക്കേണ്ട, സ്വാഭാവികമാണല്ലോ. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, പക്ഷേ 19-1 കൂടുതൽ സീറ്റുകൾ യു ഡി എഫിനായിരിക്കും. പക്ഷെ എൽ ഡി എഫ് മെച്ചപ്പെടുത്തും, വടകര പോകോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ അത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇപ്പൊ ടീച്ചർ ഇറങ്ങിയിട്ടുള്ളൂ കളത്തിലേക്ക്, മുരളീധരൻ ഇറങ്ങാനുണ്ട്, അതിലേതിലൊക്കെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇഞ്ചോടിഞ്ച് പോരാട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വടകരയില് അത് ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. ഇപ്പൊ ആർക്കും എഡ്ജിൽ നിന്നും ഈ സമയത്ത് പറയാൻ പറ്റത്തില്ല, വാശിയുടെ മത്സരമായിരിക്കും. അതുകൊണ്ടാണ് വടകരയിൽ ആര് ജയിക്കുന്നു പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടമായിരിക്കില്ല. മൊത്തത്തിൽ രാഷ്ട്രീയ സാഹചര്യം ആർക്കും അനുകൂലമാണ് പിടിക്കുന്നത്. അതിപ്പോ യു ഡി എഫ് ഭരിച്ചാൽ യു ഡി എഫിന് എതിരായിരിക്കും ഭരണവിരുദ്ധ വികാരം. ഇപ്പൊ എൽ ഡി എഫ് 10 ഭരിക്കുന്ന സ്വഭാവമായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് അത്. അത് യു ഡി എഫിന് ഗുണം ചെയ്യും, അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ബി ജെ പി ആൾക്കാരുടെ അഭിപ്രായത്തിൽ. ഞാൻ പറയുന്നത് ഇത് മൊത്തത്തിൽ യു ഡി എഫിന് കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്ത്യയിലാകെ ഉള്ളത്. ആന്റി ബി ജെ പി വോട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ സംഭവിച്ചത് തന്നെ. അത് ദേശീയ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ബി ജെ പി തരംഗം ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ ബാധിക്കില്ലല്ലോ. കേരളത്തിനകത്ത് ബി ജെ പിയെ താഴെ ഇറക്കണം എന്നൊരു വികാരം ഉണ്ടാവും സ്വാഭാവികമാണ്. അപ്പൊ ഈ ബി ജെ പി എതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരായ ആന്റി
ഇൻകംബൻസി അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം, അത് കോൺഗ്രസിനാണല്ലോ ഗുണം ചെയ്യേണ്ടത്. ഒന്ന്, രണ്ട്, സംസ്ഥാനത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. സംസ്ഥാനത്ത് പിണറായി സർക്കാരിന് അതും കോൺഗ്രസിന്. ഇങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം മൊത്തത്തിൽ യു ഡി എഫിന് അനുകൂലമാണ്. ഈ യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് കിട്ടുമെന്നുള്ളതാണ് സി പി എം ശ്രമിക്കുന്നത്. അതിന് ചെക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ആദ്യം സ്ഥാനാർത്ഥിക്കൊരു ചെക്ക് എന്ന് പറയുന്നത് കെ കെ ശൈലജ. രണ്ട്, ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങളാണ് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന കോൺഗ്രസിനെ ചെക്ക് വെച്ചുകൊണ്ടാണ് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവില്ല, കോൺഗ്രസ് ഇതാ ബി ജെ പി ലയിച്ചുകൊണ്ടിരിക്കുന്നു, കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് സി പി എം പറയാനുള്ള കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് കിട്ടുന്ന എഡ്ജ് ഇല്ലാതാക്കുക എന്നുള്ളത്. മൂന്നാമത്, എങ്ങനെ സി പി എം നേരിടുന്നു ഇപ്പോഴും എനിക്കറിയാത്തത്, ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടുന്നുണ്ടത്. കാരണം എല്ലാ സ്ഥാനാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഴയ മന്ത്രിമാർ, ഇപ്പൊ ഇപ്പത്തെ മന്ത്രിസഭയിലെ ഏറ്റവും ജനപ്രിയനായ ഒരാൾ, അല്ലെങ്കിൽ പഴയ എം പിമാർ, ഒറ്റ കാര്യമുള്ളൂ, ഇപ്പൊ ഒരാൾ ഒരു രോഷത്തോട് കൂടി വന്നിട്ട് എനിക്ക് പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ തോളത്ത് എനിക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റും. ഡീൽ ചെയ്യുന്ന രീതിയെ ഈ സ്ഥാനാർത്ഥികൾ, ഇപ്പം ശൈല ടീച്ചറാണെങ്കിലും പോകുമ്പോൾ സംസാരിക്കുമ്പോൾ ടീച്ചറമ്മന്നൊക്കെ വിളിക്കാൻ കാരണം എന്തുകൊണ്ടാ? ഒരു അമ്മയുടെ സാമീപ്യം കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. പറയുന്ന പോലെ പേരാമ്പ്ര ലിനി സിസ്റ്റർ, അവിടെ ഉള്ള ഒരു മണ്ഡലത്തിന്റെ സ്വഭാവം ഒക്കെ ടീച്ചർക്ക് ടീച്ചറമ്മ എന്നുള്ള ഇമേജ് പരമാവധി ഉപയോഗപ്പെടുത്തും. ഇപ്പൊ അവരുടെ പോസ്റ്ററിലൊക്കെ വന്നിരിക്കുന്നത് നമ്മളെ മറ്റേ ഇന്റർനാഷണൽ അവാർഡ് ഉണ്ടല്ലോ, ആ അവാർഡിനെ കുറിച്ചുള്ള അതില് ദുൽഖർ സൽമാൻ ടീച്ചറെ കുറിച്ച് പറയുന്ന ഭാഗം ഇട്ടിട്ടാണ് ടീച്ചറുടെ ആദ്യത്തെ തന്നെ ഒരു പ്രചരണ സ്ഥാനം വന്നിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പൊ അത് ഉപയോഗപ്പെടുത്തും. ഞാൻ പറയുന്നത് മൊത്തത്തിൽ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാകുമ്പോൾ ആ അനുകൂല സാഹചര്യത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സി പി എം ശ്രമിക്കുന്നത് പരമാവധി നല്ല സ്ഥാനാർത്ഥികളാണ്. അതിൽ ഈ പറയുന്ന നേരത്തെ ചോദിച്ച പോലെ ശൈല ടീച്ചർ ഒതുക്കാനൊന്നായിരിക്കില്ല, ശൈല ടീച്ചറുടെ ഇമേജ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ ദേശീയ രാഷ്ട്രീയ പദവി നഷ്ടപ്പെടാൻ പറ്റും. അവർക്ക് കേരളത്തിൽ അവരുടെ വലിയ ഭരണം നിലനിൽക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പറയിപ്പിക്കാത്തൊരു തെരഞ്ഞെടുപ്പായിരിക്കണം എന്ന് അവർ വളരെ ജാഗ്രതയോടുകൂടി നോക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം അവർ ശൈല ടീച്ചറൊക്കെ ഇറക്കി കളന്നിറങ്ങാൻ സാഹചര്യം. ഏതായാലും മൊത്തത്തിൽ രാഷ്ട്രീയം കോൺഗ്രസ് അനുകൂലമാകുമ്പോഴും അതിനകത്തു നിന്ന് എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അതായത് ടീച്ചർ ട്രെയിൻ കയറി വന്നു, പണ്ട് മുരളി ട്രെയിൻ കയറി വന്നു, ആ ട്രെയിനിൽ ഇറങ്ങി ആരവിടെ നിൽക്കുന്നുണ്ട്. 2009 പി സതിദേവി അവസാനിപ്പിച്ച വിജയമാണ്, 2024 കെ കെ ശൈലജ വഴി അത് റീഓപ്പൺ ചെയ്യോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ല, അത് റീഓപ്പൺ എന്താ പറയുന്നത്, വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള സ്ഥാനം, അതാണ് ഞാൻ പറഞ്ഞത്. വനിതാ സ്ഥാനാർത്ഥി സി പി എമ്മിൽ ആദ്യം നിന്ന വനിതകളൊക്കെ ജയിച്ചിട്ടുണ്ട്. പ്രേമജം ആദ്യം നിന്നപ്പോ ജയിച്ചു, സതിദേവി ആദ്യം നിന്നപ്പോ ജയിച്ചു, ശൈല ടീച്ചർ ആദ്യം ആദ്യം നിൽക്കുന്നു. കോൺഗ്രസ് ചരിത്രമാണ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ മലപ്പുറം വടകരയിലെ നല്ല എലഗന്റ് ആയ സ്ഥാനാർത്ഥികളെല്ലാവരും ഇപ്പോ നമ്മളിപ്പോ പ്രേമേറ്റ് കോളേജ് പ്രൊഫസറായിരുന്നു, അതുപോലെ സതീദേവി പി ജയരാജന്റെ സഹോദരി ആണെങ്കിൽ കൂടി പാർട്ടിയിൽ നല്ല കരുത്തുറ്റ ആളുകൾ, കെ പി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസിന്റെ ആണെങ്കിൽ കെ പി ഉണ്ണികൃഷ്ണൻ പോലെ, അരങ്ങിൽ ശ്രീധരനെ പോലെ, സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ രാം മനോഹർ ലോഹ്യയുടെ ഒക്കെ ചേർന്നൊന്നും പണ്ട് തൊട്ടേ വടകരയ്ക്ക് കടത്തനാടൻ അതല്ല, ഈ സോഷ്യലിസ്റ്റുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് വലിയൊരു ഫാക്ടറാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് അവർക്ക് വടകര മേഖലയിലാണ്. കൂത്തുറമ്പും കൂത്തുറമ്പ് വടകര കടത്തനാടൻ മണ്ണെന്ന് പറയുന്നത് അവരുടെ. അത് സുനോജ് പറയുമ്പോഴേ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ആ മണ്ഡലത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അല്ല, ഈ ആർ ജെ ഡി വിഷയം നിലനിൽക്കുന്നുണ്ട്. വടകരയുടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിഹരിക്കുമ്പോഴാണെങ്കിൽ ആർ ജെ ഡി ഭയങ്കര ഒരു വിഷയമാണ് അവിടെ. കാരണം അവര് പിണങ്ങി നിൽക്കുന്നു, അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല, സീറ്റ് കിട്ടിയിട്ടില്ല. കാരണം 2009 തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി ജയിക്കുന്നത് ആ സമയത്താണ്. കോഴിക്കോട് സീറ്റിൽ പിണങ്ങിയപ്പോഴാണ് കോഴിക്കോടും വടകരയും. അതെ, 2009 സംബന്ധിച്ചത് അതാണ്. ആർ എം പി വന്ന് വടകര വന്നിരുന്നു, 2009 രൂപീകരിച്ചിരുന്നു, ടി പി ചന്ദ്രശേഖരൻ മരിച്ചു, 2009 ടി പി രൂപീകരിച്ചു, അന്ന് മത്സരിക്കുന്നു, അതായത് 20,000-ൽ അധികം വോട്ട് ടി പിക്ക് കിട്ടുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ ജനതാദള് ാണ് അപ്പം കൊറേ ഈ ജനതാദൾ പല വിഭാഗങ്ങളുണ്ട് വടകര മേഖലയിൽ. ജനതാദൾ ഒരു ഫാക്ടറാണെന്നുള്ള വടകരയിൽ പല ഫാക്ടറും, വടകരയുടെ മാത്രം ഫാക്ടേഴ്സിൽ ഒന്നാണ് ഇപ്പൊ സിനോജ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ഫാക്ടറാണ് ആർ എം പി എന്ന് പറയുന്നത്. കാരണം 2009 ആർ എം പി ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കുമ്പോൾ, അതിനുശേഷം ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം ആർ എം പി കുറച്ചുകൂടി ശക്തിപ്പെട്ടു. അല്ല, ജീവിച്ചിരിക്കുന്ന ചന്ദ്രശേഖരൻ 20,000 ചില്ലറ വോട്ട് പിടിച്ചു. അപ്പൊ അതുകൊണ്ടാണ് കെ കെ രാമയും മുരളീധരൻ ഒക്കെ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ. ഇപ്പൊ 2004 നടന്നൊരു കൊലപാതകം, അതിപ്പം 12 വർഷത്തിന് ചർച്ചയാവും. എല്ലാവരും ചോദിക്കും രമ ഇറങ്ങി നിന്നിട്ട് വോട്ട് ചോദിച്ചാൽ അത് വലിയ ഫാക്ടറായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഒന്നും പറയാതെ മുരളീധരൻ പറഞ്ഞത് ഞങ്ങൾക്ക് ടി പി ചന്ദ്രശേഖരൻ ഒരു പനുഷ്യനെ പച്ചയ്ക്ക് വന്ന കഥയൊക്കെ ഇപ്പൊ പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ ഒരു വോട്ടാണെന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അത് ഹൈലൈറ്റ് ടീച്ചർ എഫക്റ്റീവ് എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ടീച്ചർ വളരെ സൗഹൃദമായി വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഒരു അമ്മയുടെ സാന്നിധ്യം അതൊക്കെയുണ്ട്. പക്ഷെ അവിടുത്തെ വടകർക്കാരുടെ മനസ്സിൽ ഇതുണ്ടല്ലോ, മുഖം ടി പിയുടെ മുഖമുണ്ടല്ലോ അവിടെ. അല്ല, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഈ ടി പിയുടെ മുഖത്തെ ആ സൗമ്യത കൊണ്ട് നേരിടാൻ പറ്റുന്നുള്ളതാണ് സിപിഎം കൃത്യമായി ശ്രമിക്കുന്നത്. സാനിയോ മണ്ഡലത്തിൽ പോയ ആളാണ്, ഞാൻ വടകരയ്ക്ക് പോകാൻ എനിക്ക് പറ്റിയില്ല. എന്നാലും ഈ പൊതുവെ സ്ത്രീ വോട്ടർമാര് വലിയ സ്ത്രീ വോട്ടർമാരെ ഭയങ്കരമായ സ്വാധീനം അത് ശൈല ടീച്ചർക്ക് ഉണ്ടാവാനുള്ള സാധ്യത. കാരണം മുൻപൊക്കെ മുരളീധരന് സ്ത്രീ വോട്ടർമാരെ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു, മുല്ലപ്പള്ളിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ടീച്ചർ വരുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അതിലാണ് സിപിഎം ശ്രമിക്കുന്നത് തന്നെയാ ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചർ അമ്മ ആ ഒരു ഫാക്ടർ, പ്രത്യേകിച്ച് ലീനി സിസ്റ്ററിന്റെ അടുത്ത് പോകുന്നു, അവരെ ഫോട്ടോ നോക്കി ഇങ്ങനെ വൈകാരികമാവുന്നു, വൈകാരികമായി എല്ലാവരോട് സംസാരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അതൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ ന്യൂനപക്ഷ വോട്ടുകൾ വരുമ്പോൾ കഴിഞ്ഞതല്ല വടക്കൻ കേരളത്തിന്റെ ആകെ സ്വഭാവമാണ്. പക്ഷെ ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പൊ അവിടെ കൂത്തുപറമ്പ് അത് ആർക്കായിരിക്കും ഗുണകരാവുക? മുരളീധരന് നല്ല ബന്ധമുണ്ട് കേട്ടോ. പി ജയരാജൻ വന്ന സമയത്ത് ഈ അക്രമ രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതായ ഇലക്ഷനാണ്. പ്രത്യേകിച്ച് അരിൽ ശുക്കറൊക്കെ പെരിയ ഇരട്ടക്കുലോകം കഴിഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അരിൽ ശുക്കൂർ ഷുഹൈബ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ലീഗൊക്കെ പഠിച്ച പണി 18 നോക്കി മുരളീധരനോട് പണിയെടുത്തു. ഓഫ്കോഴ്സ് ഇത് നമ്മുടെ രാഹുൽഗാന്ധി തരം കൊണ്ടായിരുന്നു ഒരു ഫാക്ടറാണ്. പക്ഷേ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് ഒരു തവണ ശംസീറിന് ഒരു പരീക്ഷണം നടത്തിയത്. നല്ല പരീക്ഷണം. അതീ പറയുന്ന ദേശീയ രാഷ്ട്രീയ സ്വഭാവം കേട്ടോ, സത്യം പറഞ്ഞ 7 മണ്ഡലം, അതിൽ രമ ഒഴികെ 6 എണ്ണവും സിപിഎമ്മിന്, അവിടെ ഏറ്റവും നല്ല സംഘടനാ സംവിധാനം. ഇതൊക്കെ ഉണ്ടാവുമ്പോഴും അവിടെ കോൺഗ്രസ് ജയിക്കുന്നത് ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. അതില് ഇത്തവണ സിപിഎമ്മിന് ഗുണകരമാകാൻ പോകുന്നത് ഈ കോൺഗ്രസ്സുകാർ മുഴുവൻ ബിജെപിയിലേക്ക് പോകുന്നു, ബി ജെ പിയെ നേരിടാൻ ഞങ്ങളാണ് നിങ്ങൾക്കൊപ്പം ഒന്ന് ന്യൂനപക്ഷത്തെ വിശ്വസിപ്പിക്കാൻ ഒരു പരിധി വരെ ലീഗിന്റെ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടല്ലോ. ലീഗും കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ലീഗിനോടുള്ള സ്നേഹം, ലീഗ് ഞങ്ങളെ കൂടെ വന്നാലും കുഴപ്പമില്ല, ലീഗ് നല്ലൊരു പാർട്ടിയാണ്, ലീഗിന് 6 സീറ്റ് വരെ കിട്ടും, അത് ലീഗിനോടുള്ള ഒരു പ്രിയമൊന്നുമല്ല, അത് ന്യൂനപക്ഷ വോട്ടുകൾ സമസ്തയോടുള്ള പ്രിയമാണ്. അല്ല, ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രതികരണം രാവിലെ വന്നു. കോഴിക്കോട് വടകര മണ്ഡലങ്ങളുടെ ചാർജ് ഉള്ള മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് ഹിമാചൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. അതിന്റെ അർത്ഥം ബി ജെ പിയിലേക്ക് പോകുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി സിപിഎം അഴിച്ചുവിടും. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പി കോൺഗ്രസിന് വോട്ട് ചെയ്താലും ബി ജെ പിക്ക് വോട്ട് ചെയ്താലും ഒരുപോലെയാണ് എന്നുള്ള ഒരു ഒരു നരേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അത് സിപിഎം അനുകൂലമായിട്ട് മാറും. ഇപ്പൊ തന്നെ പൗരത്വ നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏക സിവിൽ കോഡിന്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളാണ് മുന്നിലെന്ന് ആദ്യം സെമിനാർ നടത്തി. ഇവർ 2 സെമിനാറുകൾ നടന്നു, ഒന്ന് പൗരത്വ നിയമത്തിന്റെ പേരിൽ, ഒന്ന് ഏക സിവിൽ കോഡിന്റെ പേരിൽ. ഇത് രണ്ടും സിപിഎമ്മിന് ഗുണമാവോ ഇല്ലയെന്ന് അറിയുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. വി അബ്ദുറഹ്മാൻ ഇന്ന് പറയുകയും ചെയ്തു, കെ എസ് എം സിന്റെ കാര്യം പറയുമ്പോഴാണ് പറഞ്ഞതെങ്കിലും മുമ്പ് പറയുകയും ചെയ്തു ഇവിടെ നിന്ന ആളുകൾ ന്യൂനപക്ഷത്തിന് വേണ്ടി എന്താ ചെയ്യുന്ന, പാർലമെന്റിൽ പോയിട്ട് രണ്ടാളുകൾ ഉണ്ടായിരുന്നല്ലോ, അവരെന്ത് ചെയ്തു എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദ്യം നിർണായകമായ സാധനമാണ്. ഒരു പോയിന്റ് പറഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ എസ് ടി പി ഐ, അവിടെ എസ് ടി പി ഐ മത്സരിക്കുന്നുണ്ട്. എസ് ടി പി ഐ ഇത്തവണ ഉണ്ടോന്ന് അറിയില്ല, കഴിഞ്ഞ 2 മണി മത്സരിച്ചു. അമീദ് മാസ്റ്റർ മത്സരിച്ച സമയത്ത് 15,000 വോട്ട് എന്ന് പറഞ്ഞാൽ 15,000 പക്ക മുസ്ലിം വോട്ടുകളാണ് എസ് ടി പി വോട്ടുകൾ. 15,000 വോട്ട് കെ മുരളീധരൻ വന്നപ്പോഴേക്കും 5,000 ചുരുങ്ങി എന്ന് പറഞ്ഞാൽ അത് രാഹുൽഗാന്ധി എഫക്റ്റും ഉണ്ടാവും, കെ മുരളീധരൻ എഫക്റ്റും ഉണ്ടാകും. അതായത് മൈനോറിറ്റി പോളറൈസേഷൻ മുരളീധരന് ഉണ്ടാക്കാൻ പറ്റിയ മൈനോറിറ്റി വോട്ടുകൾ പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറി. ഇതിനെല്ലാം മറക്കവച്ചു വെക്കാൻ ശൈല ടീച്ചർക്ക് സാധിച്ചാൽ ഒരു സെക്യുലർ പോളറൈസേഷൻ ഉണ്ടാക്കിയാൽ മതി. സെക്യുലർ പോളറൈസേഷൻ അങ്ങനെ സംഭവം കേരളത്തിലില്ല. കേരളത്തിലെ ഒന്ന് മൈനോറിറ്റി പോളറൈസേഷൻ ആണ്. ഈ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പൊ കോഴിക്കോടിന്റെ ആകെ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ 39% മുസ്ലിം വോട്ടുകളാണ്.
ആകെ വോട്ടുകൾ 56% ഹിന്ദു വോട്ടുകളും 4% ക്രിസ്ത്യൻ വോട്ടുകളാണ്. ഇതിൽ 39% പോളറൈസേഷൻ സംഭവിച്ചാൽ ഇത് കോഴിക്കോടും വടകരയും കൂടിയാണ് പറഞ്ഞത്, രണ്ട് സഭ സംഭവിച്ച അത് ആർക്ക് അനുകൂലം എന്നുള്ളത് വളരെ നിർണായകം. ഈ ഹിന്ദു വോട്ടുകളുടെ കാര്യം പറയുമ്പോഴേ ഈ വടകരയിൽ കഴിഞ്ഞ തവണ വി കെ സജീവ് അല്ലേ ഏതാണ്ട് 80,000 വോട്ട് പിടിച്ചിട്ട്. ഹിന്ദു വോട്ട് എന്ന് പറയുന്നൊരു വോട്ട് വടകരയിൽ ഇല്ല. അത് പറഞ്ഞാൽ അതൊരു ഈഴവ വോട്ട് ബാങ്കാണ്, തീയ വോട്ട് ബാങ്കാണ്. ഈ തീയ വോട്ട് ബാങ്കിൽ BDJS വന്നോടുകൂടി കുറച്ച് വോട്ട് ആർക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്? BDJS വടക്കൻ കേരളത്തിൽ മത്സരിക്കുന്നില്ല, പക്ഷെ വടക്കൻ കേരളത്തിൽ അവർക്ക് ചെറിയ സ്വാധീനമുള്ള SNDP ഒക്കെ അത്യാവശ്യം യോഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് വടകര. അല്ല, BJP ഒരു 1 ലക്ഷം വരെ വോട്ട് പിടിച്ചാൽ അത് ആർക്കായിരിക്കും അനുകൂലമാകാൻ പോകുന്നത്? ഞാൻ പിടിക്കുമെന്ന് ചോദിച്ചു. കഴിഞ്ഞ തവണ പ്രഫുൽകൃഷ്ണൻ ആയിരുന്നു, ഒരു യുവാവാണ്. പ്രഫുലിന്റെ പേര് വി കെ സജീവൻ 2014-15 മത്സരിച്ചു, ഒരു 16 വോട്ടിന്റെ ഭൂരിപക്ഷം 14-19 നാടാട്ടോ. അതുകൊണ്ട് പ്രഫുലിന്റെ നാടാണ്. MT രമേശ് വന്ന MT രമേശ് നാട, ഈ പറയുന്ന കോഴിക്കോട്ടെ നേതാക്കന്മാരുടെ ഭൂരിപക്ഷം അല്ല, ഇവരുടെ വോട്ട് 1 ലക്ഷം കവിയുന്നാണ് പറയുന്നത്. അതായത് വടകരയിൽ എനിക്ക് ആകെ അറിയേണ്ട ഒറ്റ കാര്യം, ശൈല ടീച്ചർ ഇമ്പാക്ട് ഉണ്ടാവും എല്ലാ സാഹചര്യവും കെ മുരളീന്ന് അനുകൂലമാണ്. ഞാൻ പറഞ്ഞ നേരെ ദേശീയ രാഷ്ട്രീയം, സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം, ന്യൂനപക്ഷ വോട്ടുകൾ, സ്ത്രീ വോട്ടുകൾ, വടകരയുടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ RMP സോഷ്യലിസ്റ്റ് വോട്ട്, ഇത് എല്ലാം കോൺഗ്രസ് അനുകൂലമായി നിൽക്കുക. ഇതിനെ മുഴുവൻ ഈ 6 ഘടകങ്ങളെയും മറച്ചു വെക്കാൻ ശൈല ടീച്ചർ എന്ന് പറയുന്ന ഒറ്റ ഫാക്ടർ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന ശൈല ടീച്ചർ ഒരു പ്രേമമുണ്ട്, ഒരു സ്നേഹം, അത് വടകരയിൽ എത്ര വോട്ടാകും എന്ന് നോക്കിയാൽ ഇത്തവണ ആര് ജയിക്കും? അത് എത്ര എത്ര അളവിൽ എന്നുള്ളതാ, ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ യുവാക്കളുടെ വോട്ട് ഭയങ്കര പ്രത്യേകതയുള്ള, അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് വടകര എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ ഈ അശ്വമേധം പരിപാടിയിലെ പൊളിറ്റിക്സിലൊന്നും യാതൊരു താല്പര്യം ഇല്ലാത്ത കുറേ കുട്ടികൾ വന്നിട്ട് ആരാവണം മുഖ്യമന്ത്രി എന്ന് വെച്ചപ്പോൾ ശൈല ടീച്ചർ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ഭാഗമാണ്, പക്ഷേ അതിനൊരു ചിന്താഗതി ഉണ്ടല്ലോ, കെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആകണം എന്നൊരു ചിന്ത. പിന്നൊരു സാധനം എന്താ, ഒരു സഹതാപം കൂടി ഉണ്ട്, ശൈല ടീച്ചറെ ഇവരെ അങ്ങോട്ട് ഒതുക്കുകയാണ്, എന്നാ പിന്നെ ശൈല ടീച്ചർ അങ്ങ് ജയിപ്പിച്ച് കളയാം, അങ്ങനെ തോന്നാം. ഒരു സഹതാപ തരംഗത്തിലൊക്കെ ശൈല ടീച്ചർ ഫാക്ടർ വർക്ക്ഔട്ട് ആവുന്ന സാധനമാണ്. അത് മാത്രമല്ല, ഈ TP കേസിന്റെ വിഷയത്തിലെ ഒരു പ്രതികരണങ്ങളും ടീച്ചർ പ്രതികരിക്കുന്നുണ്ട്, അത് കോടതിയിലാണ്, കോടതി കാര്യമാണ്. ആ രീതിയിൽ പിന്നെ കടന്നാക്രമിക്കാൻ നിൽക്കുന്നില്ല കെ മുരളീധരനെ, വികസനത്തിന് അനുസരിച്ച് വികസനം മാത്രം ടീച്ചർ പറയുന്നത്. ശൈല ടീച്ചർക്ക് 2 സഹതാപതരമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടി ഒതുക്കാൻ നോക്കുന്നു. 2, പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു anti-Pinarayi മൂഡാണ്. പിണറായി വിജയനെ നമ്മളെ എതിർക്കുന്ന ഒരാൾക്ക് പോലും ശൈല ടീച്ചറോട് എതിർപ്പില്ല എന്നുള്ള സാധനമുണ്ട്. അതൊക്കെ വർക്കൗട്ട് ആകുമോ എന്നുള്ള, ഞാൻ ആകെ പറഞ്ഞതാ, ശൈല ടീച്ചർ ഇമ്പാക്ട് എത്ര അളവിൽ സ്വാധീനിക്കപ്പെടും എന്നുള്ളത്. ടീച്ചർ പ്രതീക്ഷ അതാണ് ടീച്ചർ പറയുന്നത്, ആപത്ത് ഘട്ടത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ആൾക്കാർ എന്നെ രക്ഷിക്കും എന്നാണ് ടീച്ചർ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ കോവിഡ് ഇത് രണ്ടും ഒരുമിച്ച് നിന്നു, അല്ല ടീച്ചർ അത് പറഞ്ഞതാണ്, ആളുകൾ എനിക്കൊപ്പം നിൽക്കും, അതുകൊണ്ട് ആപത്ത് ഘട്ടത്തിൽ ഒരുമിച്ച് നിന്നതാണ്, അതുകൊണ്ട് ആളുകൾക്ക് എനിക്കൊപ്പം നിൽക്കും. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടതാ, RMP മനസ്സിലായി, നമുക്കറിയാലോ ഇവരെ രാഷ്ട്രീയം എന്തൊക്കെ ആയിരിക്കുന്നു. RMP ചായ്വുള്ള ഒരുപാട് ആളുകൾ ടീച്ചർ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതും CPMന്റെ പോസ്റ്റർ അല്ല, അവർ സ്വന്തമായിട്ടുണ്ടാക്കിയ പോസ്റ്ററാ ഷെയർ ചെയ്തിരിക്കുന്നത്. ശൈല ടീച്ചർ തരംഗത്തിൽ ശൈല ടീച്ചർ തരംഗമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം, അതാണ് ചോദ്യം. പക്ഷെ അതേസമയം തന്നെ കോൺഗ്രസ് പാടുപെടുന്നുണ്ട് കേട്ടോ, PPE കിറ്റും അഴിമതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. രീതിയിൽ ശൈല ടീച്ചർ മുന്നിൽ പോയിട്ട് നിങ്ങൾ എന്തിനാണ് PPE കിറ്റ് കട്ടതെന്ന് ചോദിക്കാനുള്ള നമുക്ക് തോന്നുന്നില്ല. അല്ല, എന്ത് ഉന്നയിക്കുന്ന ഒരു സംശയം കോൺഗ്രസ് ഉണ്ട്, അതുകൊണ്ടാണ് PPE കിറ്റും RSS നോമിനിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ ബാക്കി മണ്ഡലങ്ങൾ പോലല്ലല്ലോ, ഒരു ആരോപണം ഉന്നയിക്കാൻ ടീച്ചർക്ക് ആരോപണം ശക്തമായി ഉന്നയിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവര് RSS നോമിനി എന്ന് പറയാൻ ഡിസിസ് പേഴ്സൺ പറയുന്നത് ടീച്ചർ മത്സരിച്ച കൂത്തുറമ്പ് വേറെ ഒരു മട്ടന്നൂര് മണ്ഡലങ്ങളിൽ ടീച്ചർ മത്സരിച്ചപ്പോ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞെന്നാണ് പറയുന്നത്. അതാണ് അവരൊരു കാര്യം പറഞ്ഞത്. ടീച്ചർ വന്നപ്പോ കുറഞ്ഞു, പിന്നെ ടീച്ചർ മുന്ത്രിയാക്കാതെ 2nd മന്ത്രിയാക്കാതിരുന്നപ്പോ ഒരു RSS കാരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്നൊക്കെയാണ് അവരതിന്റെ തെളിവായിട്ട് പറയുന്നത്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ മുരളീധരൻ ഇറക്കുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന് പറയുന്നുണ്ട് നേമത്ത്,
ശിവൻകുട്ടി ജയിച്ചെങ്കിലും അവിടെ രാജഗോപാൽ കുമ്മനത്തെ പിടിച്ചു കെട്ടിയത് ഞാനാണ്, ഞാൻ ഇരയായി, ആ ഇരവാദം ഉയർക്കുന്നില്ല. ഇനി നേമത്തെ പ്രതികാരം ബി ജെ പി കൊടുക്കാൻ പോകുന്ന വടകരയിലാണ്. വടകര പ്രിയപ്പെട്ട വോട്ട് ചെയ്യണമെന്നാ പറയുന്നത്, ബി ജെ പിയുടെ ബി ജെ പി പ്രതികാരം ചെയ്യാൻ പോകുന്ന എന്നോടാണ്, അപ്പോ എനിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ളത് കൃത്യമായി മുസ്ലിം സമുദായത്തിനുള്ള ഒരു മെസ്സേജാണ്. അതേപോലെ ഈ പറഞ്ഞ സാധനം ആർ എസ് എസ് ബന്ധം ശൈല ടീച്ചറിൽ ആരോപിക്കുമ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾ എനിക്ക് അനുകൂലമായി കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നു കെ മുരളീധരൻ കരുതുന്നുണ്ട്. കെ മുരളീധരനെ ആ വിഷയത്തിൽ ടീച്ചർക്കെതിരെ പറയാൻ ഹമാസ് വിഷയം മാത്രമേ ഉള്ളൂ. കെ മുരളീധരൻ പറയുന്നത് ഹമാസ് വിഷയത്തിൽ ടീച്ചറെ പ്രതികരണം അങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ആർ എസ് എസ് ബന്ധം ഉണ്ടാവും. ഇതിൽ ആരാണ് ബി ജെ പിയെ ശക്തമായി പ്രതിരോധിക്കുന്ന ചോദ്യമുണ്ട് അല്ലെ. അതിലിപ്പോ ശൈല ടീച്ചർക്കെതിരെ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവണമെന്നില്ല. ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം രണ്ടുപേരും വിരുദ്ധ പോരാട്ടത്തിൽ രണ്ടുപേരും തുല്യ ശക്തികളാണെന്നുള്ളത് കേരളത്തിൽ ഇപ്പൊ മുസ്ലിം സമുദായത്തിനൊക്കെ അങ്ങനെ ഒരു സാധനമുണ്ട്. ഇതിലിപ്പോ അവസാനം ഞാൻ പറഞ്ഞ സാധനം തന്നെ ഉള്ളു എനിക്ക് തോന്നുന്നത്, എതിരെ പറഞ്ഞ ശൈല ടീച്ചർ തരംഗാണ് പോയിന്റ്. അതായത് ഒരു തുലാസിന്റെ രണ്ട് തട്ടുകളിൽ പ്രതിച്ഛായകൾ വെച്ച് തൂക്കിയ അത് ഒരേപോലെ നിൽക്കും. ആര് ജയിച്ചാലും കേന്ദ്രത്തിൽ പോയാലും ഒരാളല്ല നേരിടാനുള്ളൂ. എന്തായാലും ആര് ജയിക്കും വടകര ചുവപ്പണിയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷെ പത്രത്തിന്റെ കോള ഇങ്ങനെ ടീച്ചർ വന്നോണ്ടുള്ളതാ, ടീച്ചർ ആദ്യം ഇറങ്ങിയതിന്റെ മാത്രമേ ഉള്ളൂ. എന്തായാലും കണ്ടറിയണം.